ദാ അലി ഹസൻ ഉദവി നോക്കി ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ മാപ്പിളപ്പാട്ടുകളെ താരതമ്യം ചെയ്യാൻ, ഒരു കാലത്തെ മാപ്പിളപ്പാട്ടുകൾ, ഈ ഹദീസാണ്. സഹിലിബിന് സൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഹദീസ് എ ബി മുഹമ്മദ് സാഹിബ് മാപ്പിളപ്പാട്ടാക്കിയപ്പോ അദ്ദേഹം എഴുതിയ മാപ്പിളപ്പാട്ട് എത്ര മനോഹരമാണ്. നമ്മുടെ ബാപ്പുവള്ളിപ്പറമ്പ് അദ്ദേഹം എഴുതിയ ആ ഒരു മാപ്പിളപ്പാട്ട് അടുത്ത സമയത്ത് കേട്ടു, മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓരിലയായെങ്കിൽ പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ ആനന്ദത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയ വരികളാണതൊക്കെ. ഇങ്ങനെ ആളുകൾ തൂലികകൾ ചലിക്കുമ്പോൾ അത് സംഗീതമൊന്നും ഇല്ലാതെ കേൾക്കുമ്പോൾ എന്ത് രസമാണ്. മക്കത്ത് പൂത്തൊരു. അതേപോലെ എ ബി മുഹമ്മദ് സാഹിബ്, അദ്ദേഹം ഒരു നിസ്സാര എഴുത്തുകാരനല്ല, അദ്ദേഹമാണ് മലയാളത്തിലെ മാപ്പിളപ്പാട്ടിലെ കേട്ടാൽ മനുഷ്യനെ കണ്ണ് നിറയിപ്പിക്കുന്ന കവിത എഴുതിയ ആളാണ് എ വി. അദ്ദേഹം എഴുതിയ പാട്ട് ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ഇശാനിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് നോക്കിയിട്ടൊന്ന് പാടാൻ പറ്റുമോ? പരമ്പിരി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചിത്വത്തെ നമുക്കുണ്ട് നാട്ടിലെ, കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ. നാളെ ഒരൊറ്റ വരി മതി, പള്ളിക്കാട്ടിലേക്ക് നോക്കിയിട്ട് കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ. നാളെ നീ പോയി കിടക്കുന്ന ആറടി പച്ചമണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ കബറിൽ കിടക്കുമ്പോ നിന്റെ അവസ്ഥ എന്തെന്ന് നിനക്കറിയാമോ? നിന്റെ ഈ സുന്ദര കോമള മൃദുലമായ ശരീരത്തിൽ പുഴുക്കൾ വന്ന് കയറുന്നതിനെ നീ കാണുന്നുവോ? നിന്റെ കവിളിലെ മാംസം ഇഴുകി മാറിയിട്ട് പല്ലുകൾ വെളിയിലോട്ട് തള്ളുന്നതിനെ നീ കാണുന്നുവോ? നിന്റെ മൂക്കിലേക്ക് പുഴുക്കൾ, പഞ്ഞിവെച്ച മൂക്കിന്റെ ഉള്ളിലേക്ക് കബറിലെ പുഴുക്കൾ അരിച്ചരിച്ച് കയറി നിന്റെ മൂക്കിന്റെ ഭാഗത്ത് വലിയ ദ്വാരങ്ങൾ ഉണ്ടാകുന്നതിനെ നീ കാണുന്നുവോ? കബറിൽ കിടക്കുന്ന നീ ആരൻ? വിട്ടിലെ മെത്തയും വിട്ടുപിരിഞ്ഞ് കാട്ടിനാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയും മേൽ തണ്ണീരതും ചേത്ത് മണ്ണതിനാലെ മറമാടും കബർ ബഹുചോറിലേ, മറമാടും കബർ ബഹുചോറിലേ. വീട്ടീന്ന് പോയി കിടക്കണ നിന്റെ പട്ടുമത്തയ്ക്ക് പകരം ആറടി മണ്ണിലല്ലേ നീ മരന്ന് കിടക്കുക? ഇങ്ങനെ മലയാളം അറിയാവുന്ന മലയാളികളുടെ മനസ്സിൽ കബറിനെ കുറിച്ച് പറഞ്ഞ് കരയിപ്പിച്ച ഏറ്റവും സുന്ദരമായ ഐതിഹാസികമായ വാക്കെടുത്തുകളെ സമ്മാനിച്ച മഹാനാണ് എ വി എന്ന് പറയുന്നത്. ആ എ വിയുടെ തൂലികയിൽ നിന്ന് വന്നതാണ് മഹാനായ സഹിലുബിന് സൈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ഹദീസ്. അനാബ കാഫിരുൽ യതീമി കഹാത്തൈനി ഫിൽ ജന്ന, ഞാനും അനാഥകളുടെ സംരക്ഷകനും ഈ രണ്ട് വിരൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നാളെ പരലോകത്ത് ഞങ്ങൾ ഇങ്ങനെ അടുത്താണ് ഇരിക്കുക. എ വി അത് മലയാളത്തിലേക്കൊരു മാപ്പിളപ്പാട്ടായി. എ വി വിശുദ്ധ ഏറ്റവും പറഞ്ഞെന്നാണ്, പറയും മീ റസൂൽ നബി നാളെ പരലോകമിലി പോലെ, ആ രണ്ടു വിരലാലേ അടയാളം ഹശറ ഹാലേ. പറയും ഈ റസൂൽ നബി നാളെ, നാളെ നമ്മുടെ റസൂൽ അനാഥകളുടെ സംരക്ഷകനെ കുറിച്ച് പറയും, പരലോകമിലി പോലെ, പരലോകത്ത് ഞാൻ ഇങ്ങനെയാണ്. ആ രണ്ടു വിരലാലെ, ഏവി എഴുതുകയാണ്, ആ രണ്ടു വിരലാലെ, ഈ ചൂണ്ടുവിരലും ഈ നടുവിരലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അടയാളം ഹഷർ ഹാലെ, ഇങ്ങനെ അടയാളം കാണിച്ചിട്ട്, ഹഷർ ഹഷർ എന്ന് പറഞ്ഞാൽ പരലോകം, ഹാലെ എന്ന് പറഞ്ഞാൽ അവസ്ഥ, അടയാളം ഹഷർ ഹാലെ, ഹഷറിന്റെ അവസ്ഥയെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുമ്പോ ഏവിയുടെ വാക്കുകൾ എത്ര മനോഹരമാണ്. എന്നിട്ട് അടയാളം ഹഷർ ഹാലെ, ഈ ഹഷറിലെ അവസ്ഥയെ ഇങ്ങനെ കാണിച്ചിട്ട് ഏവി പറയാൻ, അടുക്കും ഞാൻ അവരോട് അരുളി നബി നമ്മോട്, അടുക്കാൻ കൊതിക്കൂ നബിയോട്, അതിനായി പെടുവിൻ പാട്. നാളെ പരലോകത്ത് ഞാൻ അവനോട് ഇങ്ങനെ അടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയാൻ
ഏ പ്രിയപ്പെട്ട സഹോദരരെ, അടുക്കാൻ കൊതിക്കൂ നബിയോട്, അതിനായി പെടുവിൻ പാട്. നബിയോട് അടുക്കാൻ നമ്മൾ പാടുപെടണം. ഇങ്ങനെ അനാഥകളെ ജീവിതത്തിലോട്ട് ചേർത്ത് പിടിക്കുകയും മഹാനായ ഏവി അദ്ദേഹത്തിന്റെ വരികൾ ഈ മലയാളത്തിന്റെ മാപ്പിളപ്പാട്ടുകളെ ശാശ്വതമായ വരികളാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ മാപ്പിളപ്പാട്ടുകാർ എഴുതിയിരുന്നെങ്കിൽ എത്ര നന്നായിട്ട് എഴുതിയാണ്. ഒരു പാട്ടുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ ഒത്തിരി ഉണ്ട്. അങ്ങനെ